യാത്രയ്ക്ക് ശേഷം മമ്മൂട്ടി ഒരിക്കൽ കൂടി വൈ എസ് രാജശേഖർ റെഡ്ഡി ആകുന്നു. ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗത്തിലാണ് മമ്മൂട്ടി വൈ എസ് ആർ ആകുന്നത്. യാത്ര ടൂവുമായി ബന്ധപ്പെട്ട പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. യാത്ര ടൂവിൽ വൈ എസ് ആറിൻ്റെ മകൻ വൈ എസ് ജഗൻമോഹൻ റെഡ്ഡിയുടെ കഥയായിരിക്കും പറയുക എന്നാണ് വിവരങ്ങൾ. രാജശേഖർ റെഡ്ഡിയും ജഗനും ഇല്ലാതെ വൈ എസ് ആറിൻ്റെ കഥ അപൂർണമാണെന്നും യാത്ര ടൂവിൽ അവരുടെ കഥ ആയിരിക്കുമെന്നും സംവിധായകൻ മഹി വി രാഘവ് മുൻപ് ട്വീറ്റ് ചെയ്തിരുന്നു. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടാം ഭാഗത്തിലും മമ്മൂട്ടി ഉണ്ടാകുമെന്നാണ് വിവരങ്ങൾ. വൈ എസ് ജഗൻമോഹൻ റെഡ്ഡിയായി നടൻ ജീവയാണ് വേഷമിടുക എന്നാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നത്. ജീവ കരാറിൽ ഒപ്പിട്ടുവെന്ന് തെലുങ്ക് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. രാജശേഖർ റെഡ്ഡിയുടെ വിയോഗത്തിൽ നിന്നാണ് രണ്ടാം ഭാഗം തുടങ്ങുക. അങ്ങനെയെങ്കിൽ മമ്മൂട്ടി സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഉണ്ടാകുമെന്നും സിനിമയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നുണ്ട്. അതേസമയം യാത്രാ ടൂവിനായി മമ്മൂട്ടി വാങ്ങുന്ന പ്രതിഫലം 14 കോടിയാണെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. മമ്മൂട്ടിയുടേതായി റിലീസ് ചെയ്ത ഏറെ നിരൂപക പ്രശംസകൾ ഏറ്റുവാങ്ങിയ ചിത്രമായിരുന്നു യാത്ര. മുൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി വൈ എസ് രാജശേഖർ റെഡ്ഡിയുടെ രാഷ്ട്രീയ ജീവിതം പറഞ്ഞ ചിത്രം ബോക്സ് ഓഫീസിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. 26 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി അഭിനയിച്ച തെലുങ്ക് ചിത്രം കൂടിയായിരുന്നു ഇത്. അടുത്തിടെ ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗം വരുന്നെന്ന വാർത്തകൾ സജീവമായിരിക്കുകയാണ് ഇപ്പോൾ. അതേസമയം യാത്രാ ടൂവിനായി മമ്മൂട്ടിയുടെ റോളിനെക്കുറിച്ചൊന്നും വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. സിനിമയുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടുമില്ല. എന്നാൽ ജഗൻമോഹൻ റെഡ്ഡിയാകാൻ ജീവകരാറിലൊപ്പിട്ടു എന്നുള്ള വിവരങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2019 യാത്ര എന്ന സിനിമ പുറത്തിറങ്ങുന്നത്. 2004 കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കാൻ സഹായിച്ച വൈ എസ് നയിച്ച 1475 കിലോമീറ്റർ പദയാത്രയെ ആസ്പദമാക്കിയായിരുന്നു ചിത്രം നിർമ്മിച്ചത്. 70 mm എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ബാനറിൽ വിജയ് ജില്ല, ശശി ദേവ് റെഡ്ഡി എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിൻ്റെ രചനയും സംവിധാനവും മഹി വി രാഘവാണ് നിർവഹിച്ചിരിക്കുന്നത്.